ബൈബിൾ എന്ന് പറയുന്നൊരു ഗ്രന്ഥം ക്രിസ്തു മതക്കാരുടെ ഒരു മതഗ്രന്ഥമല്ല. അങ്ങനെയാണ് ലോകം ചിന്തിച്ചു വച്ചിരിക്കുന്നതും പഠിപ്പിക്കുന്നതും. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ക്രിസ്തു മതം സ്ഥാപിക്കാൻ വേണ്ടി അല്ല. അങ്ങനെ മതം സ്ഥാപിക്കാനുള്ള യാതൊരു കാര്യങ്ങളും ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല. മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരഭിപ്രായം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു വിഷയത്തെ സംബന്ധിച്ച് നാലു പേരുണ്ടെങ്കിൽ നാലു പേർക്ക് നാല് തരത്തിലുള്ള അഭിപ്രായമുണ്ട്. ഈ അഭിപ്രായങ്ങൾ ശരിയാകാനും ശരിയാകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് മതങ്ങൾ, ഒരുപാട് സംഘടനകൾ ഈ ഭൂമിയിൽ നമുക്ക് കാണുവാനായി സാധിക്കും. അത്തരത്തിലുള്ള ഒരു മതസ്ഥാപനം സ്ഥാപിക്കുവാൻ വേണ്ടിയല്ല 2000 കൊല്ലങ്ങൾക്ക് മുൻപ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. പിന്നെന്തിനു വേണ്ടിയാ? ബൈബിൾ, പ്രത്യേകിച്ച് നമ്മൾ സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ അവിടെ യേശു തന്നെ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ രക്ഷിപ്പാനല്ല പാപികളെ രക്ഷിക്കുവാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ ഭൂമിയിലുള്ള എത്ര കോടി മനുഷ്യരുണ്ടോ ഈ മനുഷ്യരെല്ലാം പാപികളാണ്. എങ്ങനെ മനുഷ്യൻ പാപികളായി? നമുക്കെല്ലാവർക്കും ക്രിസ്തീയ പശ്ചാത്തലം ഉള്ളതുകൊണ്ട്, പള്ളിയിൽ പോകുന്നത് കൊണ്ട്, ബൈബിളൊക്കെ വായിക്കുന്നത് കൊണ്ട് ഏറെക്കുറെ അതിനെക്കുറിച്ചൊരു ഒരു നിശ്ചയം നമുക്കുണ്ട്. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ആദി മാതാപിതാക്കൾ എന്ന് പറയുന്നത് ആദവും ഹവ്വയും ആണെന്ന് നമുക്കറിയാം. അവർ ദൈവം പറഞ്ഞ വാക്കുകളെ ലംഘിച്ചപ്പോൾ, അനുസരണക്കേട് കാട്ടിയപ്പോൾ, അന്ന് തൊട്ടാണ് ആദവും ഹവ്വയും പാപികളായി മാറിയത്. അതുകൊണ്ടാണ് അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഈ ആദാമിന്റെയും ഹവ്വയുടെയും സന്താന പരമ്പരകളാണ് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നമ്മളെല്ലാവരും. അപ്പോൾ അവർ പാപികളായതുകൊണ്ട്, ആ പാരമ്പര്യത്തിൽ നമ്മൾ ജനിച്ചതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ പാപികളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനതൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മുടെ വീട്ടിൽ ഒരു കൊച്ചു കുഞ്ഞ്, ചെറിയൊരു കുഞ്ഞ് ജനിച്ചു. ഈ കുഞ്ഞു പോലും പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ അനുസരിക്കാതെ പരിഭവം കാണിച്ച്, പിണക്കം കാണിച്ച്, പലപ്പോഴും മുതിർന്നവർ പറയുന്ന കാര്യത്തോട് അനുസരണക്കേട് കാട്ടുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാനായി സാധിക്കും. ഇതെന്തുകൊണ്ട് സംജാതമാകുന്നു? മനുഷ്യന്റെ ഉള്ളിൽ ആദാമ്യ പാപരക്തം ഉള്ളത് കൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങൾ പോലും അനുസരണക്കേട് കാട്ടുന്നത്. കുറച്ചുകൂടി ഉറച്ചു കഴിയുമ്പോൾ, കുറച്ചുകൂടി വളർന്നു കഴിയുമ്പോൾ ആ സ്ഥിതിക്ക് ഒന്നുകൂടി വ്യത്യാസം വരുന്നു. അങ്ങനെ അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ പാപം ചെയ്യുന്നു, പാപത്തിൽ വളരുന്നു, പാപത്തിൽ അവൻ ജീവിക്കുന്നു. ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് എന്ത് സംഭവിക്കും? ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഇപ്പൊ നമ്മുടെ ഇതൊരു ഗ്രാമപ്രദേശമാണ്. നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ ഭൂമിയിൽ രണ്ട് പണിക്കാരെ നിർത്തി നമ്മൾ കുറെ പണികളൊക്കെ ചെയ്തു. വൈകുന്നേരം വരെ അവരെ ജോലി ചെയ്യിപ്പിച്ചു.
വൈകുന്നേരം അവന് വെറുതെ പറഞ്ഞു വിടാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. അവരുടെ അധ്വാനത്തിന്റെ കൂലി നമ്മൾ അവർക്ക് കൊടുക്കണം. വെറുതെ കൂലി കൊടുക്കാൻ കഴിയില്ല. ഇതുപോലെ മനുഷ്യൻ പാപിയായി ജനിച്ച് പാപത്തിൽ വളർന്ന് അവൻ പാപത്തിൽ തുടരുമ്പോൾ അവന് ദൈവം കൊടുക്കുന്ന ശമ്പളമാണ് നിത്യമായ മരണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും മരണാനന്തരം അവന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോകും, ദൈവമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകും എന്ന് 100% ഉറപ്പിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നിത്യമായ മരണത്തിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടുവാൻ എന്താണ് വഴി? തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയതുകൊണ്ടോ, നേർച്ചകാഴ്ചകൾ കൊടുത്തതുകൊണ്ടോ, നമുക്കുള്ളതെല്ലാം അന്നദാനം ചെയ്തതുകൊണ്ടോ, നമ്മുടെ ശരീരത്തെ ദണ്ഡിപ്പിച്ചതുകൊണ്ടോ ഈ പാപത്തിൽ നിന്നും, പാപം മൂലമുണ്ടാകുന്ന നിത്യശിക്ഷയിൽ നിന്നും ഒരിക്കലും മനുഷ്യന് രക്ഷപ്പെടുവാനായി കഴിയില്ല? അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയണമെങ്കിൽ ഒരൊറ്റ വഴി മാത്രമാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ വഴി കർത്താവായ യേശു ക്രിസ്തു എന്ന ഏക വഴിയാണ്. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. യേശുവാണ് വഴി. യേശു എങ്ങനെ പാപികൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു വഴിയായി തീർന്നു? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുൻപ് വചനമായിരുന്ന ക്രിസ്തു, ദൈവമായിരുന്ന ക്രിസ്തു, ദൈവത്തോടൊപ്പമായിരുന്ന ക്രിസ്തു ആ മഹത്വവും ആ ബഹുമാനവും എല്ലാം സ്വർഗത്തിൽ ഉപേക്ഷിച്ച് ഈ താണഭൂമിയിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി മാംസമായി ജഡരക്തത്തോടുകൂടെ ഈ ഭൂമിയിൽ വന്നു. ആ പരിശുദ്ധനായ ക്രിസ്തു, ഒരു തെറ്റോ വഞ്ചനയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത ക്രിസ്തു എന്റെയും നിങ്ങളുടെയും മുഴുവൻ പാപങ്ങളും അവൻ സ്വയം ഏറ്റെടുത്ത് നമുക്ക് പകരം കാൽവരി കുരിശിൽ മറുവിലയായി പ്രായച്ചിത്തവലിയായി നമുക്ക് പകരം ശിക്ഷകളേറ്റ്, അടികളേറ്റ്, നിന്ദകളേറ്റ്, പരിഹാസങ്ങളേറ്റ് യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു. യേശുവിനെ ലോകം മുഴുവൻ പരിഹസിച്ചു, യേശുവിനെ നിന്ദിച്ചു. എന്നാൽ ഇതെല്ലാം യേശു അനുഭവിച്ചതും സഹിച്ചതും എന്നെയും നിങ്ങളെയും